السلام عليكم ورحمة الله وبركاته الحمد لله العلي الجليل والصلاة والسلام على نبيه الكريم الجميل وعلى آله وصحابه ذب الفضل الجزيل أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي يا روح كل ولي الله خذ بيدي سلطان كل أقاطيب الأعلي الصمدي ബഹുമാന്യ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ മഹാരഥന്മാരായ മശാഹമാരുടെ പാതയിൽ യഥാവിധി സഞ്ചരിച്ച് വിജയം വരിക്കുന്ന അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ ദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മറ്റു ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നോക്കൂ അൽ മഫാഹറുൽ അലിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം മഹാനരായ മഹാനരായ് സയ്യിദി അബുൽ ഹസനുലിറലി അള്ളാഹു ഒരിക്കൽ മിശ്രലേക്ക് വന്നപ്പോൾ സൃഷ്ടികളെ എല്ലാ മനുഷ്യരെയും അള്ളാഹുബിലേക്ക് ദേഹത്ത് ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ ആ മഹാനവറികളുടെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് കിഴക്കും പടിഞ്ഞാറുമുള്ള ജനസമൂഹം ഒന്നാകെ അവിടെ ഹാന്നറായിരുന്നു വെറും വിവരമില്ലാത്ത അല്ലെങ്കിൽ ആലിമീങ്ങളല്ലാത്തവരായിട്ടുള്ള സാധാരണ ജനങ്ങൾ മാത്രമല്ല മഹാനവറുകളുടെ ആ സദസ്സിലേക്ക് കടന്നു വന്നത് മഹാനുമായി സഹവസിച്ചത് ഉണ്ടോ മഹാനവറുകളുടെ കാലഘട്ടത്തിലെ വലിയ വലിയ മുതിർന്ന പണ്ഡിതന്മാർ മഹാനവറുകളുടെ സദസ്സിൽ സന്നിഹിതരാകുമായിരുന്നു തിരിഞ്ഞ അക്കാബിറുൽ അവിടെ ശരിയായ മനസ്സിൻ്റെ ഉടമകളാണ് ആ മഹാരഥന്മാരായ പണ്ഡിതന്മാരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മറ്റൊരാളുടെ സഹസ്സിൽ പോയിരിക്കുക എന്നുള്ളത് നമ്മുടെ ഈ കാലത്തുള്ള സാധാരണ രീതിയിൽ വലിയ വിഷമമുള്ള കാര്യമാണല്ലോ എല്ലാ കാലത്തുകൊണ്ടും അങ്ങനെയുള്ളവരില്ല എന്നല്ല പക്ഷേ ഷാദുരി അലി അള്ളാഹുവിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാർ വരെ പോയി സന്നിഹിതമാകുമായിരുന്നു ആരൊക്കെ ആൾക്കാർ ഇതാ നോക്ക് ഉദാഹരണ സഹിതം പറയുന്നു സയ്യിദി മിസ് സെയ്യദി അഷെയ്ഫ്സുദ്ദീൻ ബിൻബിദ്സ്സലാം സുൽത്താനുൽ ഉലമ എന്ന പേരിന് അർഹരായ ആ പേര് കിട്ടിയ വെറുതെ അലങ്കാരത്തിന് വേണ്ടി പൊങ്ങച്ചത്തിന് വേണ്ടി കിട്ടിയതല്ല പേര് അതിനർഹത ശരിക്കും ഉള്ളത് കൊണ്ട് തന്നെ മഹാനവറുകൾക്ക് ആ പേര് കിട്ടിയതാണ് ഗ്രന്ഥങ്ങൾ പരിധിയാ കാണാം എനിക്ക് കിട്ടിയ ഷെയ്ഖ്ദീൻ ബിൻ അബുദുസലാം റലിള്ളു ഷെയ്ഖ് തക്കീൻ ബിൻ ദുൽദ്റിയു ഷെയ്ഖ് അബ്ദുൽ അലീമുൽ മുന്തിരി റലിയുള്ളഹന്നു ഷെയ്ഖ് ബിൻ സൊലാ ഷെയ്ഖ് ബിൻ ഹാജിബ് ഷെയ്ഖ് ജമാലുദ്ദീൻ ഉസ്ഫൂർ ഷെയ്ഖ് നബീഹുദ്ദീൻ ബിൻ ഔഫ് തുടങ്ങി അനവധി നിരവധി പണ്ഡിത പണ്ഡിത ഈ എന്താ അത് വിശേഷിപ്പിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രത്തോളം പാണ്ഡിത്യത്തിന്റെ നിറകുടങ്ങളായിരുന്ന ഈ മഹാരഥന്മാർ ആരട്ക്കൽ സൂഫിയായ ഒരു ഷെയ്ഖായ അബുല്ലഹസൻ ഷാദ് അലി റലി ഉള്ളാഹുവിൻ്റെ സഹസിൽ സന്നിഹിതരായിരുന്നു ഹാജരായിരുന്നു ഹാജരാകുമായിരുന്നു എന്നിട്ട് ഗ്രന്ഥകാരൻ ഇവരെ സംബന്ധിച്ച് എന്താ പറയണം ഈ പണ്ഡിതന്മാരൊക്കെ ചില്ലറക്കാരല്ല അവരുടെ കാലഘട്ടത്തിലെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് നോക്കുമ്പോ ദീനിന്റെ ഉലമാക്കളിലെ ചക്രവർത്തിമാരാണ് സലാത്തീനാണ് സുൽത്താൻമാരാണ് മനസ്സിലാക്കണം അപ്പൊ സൂഫി സഹവാസത്തിന് മഹാന്മാരായ മശാഹന്മാരോടൊപ്പം കൂടുന്നതിനും അവരുടെ സദസ്സിൽ ഹാജരാകുന്നതിനും അവരുടെ ശിക്ഷണത്തിൽ വിജയിപ്പെടുന്നതിനൊക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ കെങ്കേമ്മമാരായ പണ്ഡിതന്മാരൊക്കെ ശാഗുലിമാമൻ്റെ സെസിലേക്ക് അതുപോലെയുള്ള സോഫിയാക്കളുടെ സെഹസിലേക്കൊക്കെ പോകേണ്ട വലിയ കാര്യമുണ്ട് അവർ കാലങ്ങളോളം കിതാബ് ബോധിയവരും കിതാബ് രചനകൾ ഒരുപാട് നടത്തിയവരും ഒരുപാട് പഠിപ്പിക്കണവരും ഒക്കെ അല്ലേ അവിടെയാണ് മനസ്സിൻ്റെ നന്മ നമുക്കാണേണ്ടത് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഏ ആ അതുപോലെ സുറാഖ ശിഷ്യനാകുന്ന അവര് ഇവരൊക്കെയും എന്തു ചെയ്യുമായിരുന്നു എന്ന് കേറോയിലുള്ള ആ മദ്രസ്തു കാമിലിയായ നിശ്ചയിച്ച സമയത്ത് മഹാനവറുകളുടെ സന്നിധിയിൽ പോകുമായിരുന്നു അങ്ങനെ പോണ വലിയ ഡംബും കിബിറും ബൈനദി ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ വളരെ സാഹൂതമാണ് മര്യാദ അങ്ങേറ്റം പാലിച്ചിരുന്നു നോക്കും ഇസുദ്ദീനും അബ്ദുസ്ലാം റഫിന് സംബന്ധിച്ച് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫി നോക്കിയാൽ കാണാം മിന മഹാനായ ഇമാമിൽ നിന്നാണ് ആര് സ്വീകരിച്ചിരിക്കുന്നത് സ്വീകരിച്ചെന്ന് എന്നാലും ഷേഖ് അബുലി റബിള്ളന്റെ സഹസിലൊക്കെ ഹാജരാകുമായിരുന്നു ഇൽമുൽ ഹക്കീക്കത്തിലുള്ള മഹാൻ അവരുടെ ആ സംസാരം സാഹൂതം ശ്രവിക്കുമായിരുന്നു കണ്ടോ അതുപോലെ ശമാ പാട്ടൊക്കെ പാടുന്ന ഒരു സഹസുണ്ടാവും മഹാന്മാർക്ക് പക്ഷേ അതിലി തരീക്കത്തിൽ പ്രത്യേകിച്ച് അതിലൊക്കെ ഹാൻഡറായി വളരെ അനുഭൂതിയിൽ ഉന്മത്തനാകുമായിരുന്നു എന്ന് പറയാം ആരാ വലിയ ഫക്കീഹ ഐസുദ്ദീൻ അബ്ദുൽ അബ്ദുൽസലാം എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇതിനൊക്കെ നീരസത്തോടെ കണ്ടിരുന്ന ആ മഹാനാണ് പക്ഷെ പിന്നീട് എന്തായി ഒക്കെ ലെവലായി അപ്പോൾ അങ്ങനെ ഒരു സഹസിലൊക്കെ ഹാൻഡറായി സഹസിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഉന്മാദത്തിലൊക്കെ ആകുമായിരുന്നു എന്ന് കാണാം അതുപോലെ നമുക്ക് നജീമുദ്ദീൻ അബ്ദുല്ലാബിൻ അഹമ്മദിന് അൽ ഇസ്ബഹാനി ഷാഫി മഹാനവറുകൾ അബുൽ അബ്ബാസ് റലിള്ളന്റെ ശിഷ്യനായിരുന്നു അബ്ബാസ് അൽ മർസി അബുൽ അബ്ബാസ് അൽ മർസി അക്ബർ അങ്ങനെ ബിൻ അതർമോ ഏ മഹാനവറുകള് ലതായിഫുൽ മിനൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അബ്ദുൽ അബ്ബാസ് മുർസിയെ സംബന്ധിച്ച് വലിയ മഹാനായിരുന്നു അദ്ദേഹം തന്നെ എല്ലാ കാലഘട്ടത്തിലെ സർവവനമാക്കളും അദ്ദേഹത്തിന്റെ ഈ വിഷയം അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു എന്നാണ് ഇമാമുൽ അല്ലാമ അത്രത്തോളം സെയ്ഫുൽ ഷംസുദ്ദീനിൽ ഇസ്ഫഹാനി മുനാദിർ മുത്തമീൻ അല്ലാമുദ്ദീൻ ലൈഖി ഈ പറഞ്ഞ വലിയ മഹാരഥന്മാരായ വലിയ പണ്ഡിതന്മാർ അവരൊക്കെ അബുൽ അബ്ബാസ് അൽ മർസീ റദിയുള്ളാവിൻ്റെ സഹസിൽ ഹാജരാകുമായിരുന്നു അവിടെ വളരെ മര്യാദപൂർവ്വം പോലെ വളരെ മര്യാദയുടെ പഠിക്കുകയും എന്ത് ചെയ്യുമായിരുന്നു അറിവുകൾ നേടുകയും ചെയ്തിരുന്നു എന്ന് കാണാം ഇനി നോക്കാം മഹാനായ സെയ്ദി അബുൽ ഖാസിമിൽ കുശേരി റബിള്ളാഹു എന്നു മാം കുശേരി അറിയില്ലേ സാലത്തുൽ സ്ഥലത്തിൽ കുശേരിയുടെ ഒക്കെ രചയിതാവാണ് അതുപോലെ ലതായിഫുൽ ഷാറാത്തെന്ന് പറഞ്ഞിട്ട് തഫ്സീറൊക്കെ എഴുതിയിട്ടുണ്ട് الملقب بزين الإسلام زين الإسلام أن الله لا أنا ما لا أنا هذا أبو علي الدقاق رضي الله عنه أبو علي الدقاق رضي الله تعالى عنه أيرنو ترينا ها هذا حافل شمس الدين محمد بن علي رضي الله عنه തബക്കാത്ത് ഉൽ എന്ന ഗ്രന്ഥത്തിൽ ആ വിഷയം വ്യക്തമായി പറയുന്നു വക്കദാ ഹദീക്കത്ത് സൂഫി അൽ ഉസ്താദ് അബി അലി ദാക്ക് മഹനായ്മുസേരല്ല എന്നു തൊരീക്കത്ത് സ്വീകരിച്ചത് തസൂഫ് സ്വീകരിച്ചത് ഉസ്താദ് അബി അലി ദക്കാഖ് എന്നവരിൽ നിന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി എത്ര എല്ലാവരും ഇങ്ങനെ ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് മഹാന്മാരെ പരിചയപ്പെട്ടല്ലോ സൂഫി സഹവാസം എന്ന ടൈറ്റിലും വലിയ വലിയ മധുബിൻ്റെ പണ്ഡിതന്മാർ മുതലെന്ന് വന്നാൽ ഒരുപാട് ഫക്കീഹുകളും അല്ലാത്തവരുമായ മഹാരഥന്മാരായ പണ്ഡിത കേസരികൾ സൂഫികളായി സഹവസിച്ചതും ഷെയ്ഖിനെ സ്വീകരിച്ചതും അവരുമായിട്ട് ബന്ധപ്പെട്ടതും അവരിൽ അവരുടെ സഹസിലാജരായതും അവരിൽ നിന്ന് അറിവ് പഠിച്ചതും ഒക്കെ പഠിച്ചു അപ്പൊ ഇതിൽ ഇതൊക്കെ നമുക്ക് പ്രചോദനമാകണം ഒന്നുമല്ലാത്ത ഒന്നിനും കൊള്ളാത്ത നമ്മുടെ ജീവിതം നന്നാവുവാനും വിജയിക്കുവാനും ഒരു ഷെയ്ഖ് അനിവാര്യമാണെന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടിയാണ് സമയം ചെലവ് ഇതൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞിരുന്നു അള്ളാഹ് സുബാനുഭവത്തെ ആല നമ്മെ വിജയപാതയിൽ ഉറപ്പിച്ചു നിർത്തിട്ട് വിജയത്തിൻ്റെ പാതയിലെത്തിക്കട്ടെ വാഹൃദാന അതിൽ അലഹമില്ല അറബു ആലമീൻ അസ്ലാം അലൈക്കം വരഹമുള്ള വർക്കാത്തു